നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. മണ്ണ് സംരക്ഷണം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി കാണണമെന്ന് KD പ്രസേനൻ MLA. മണ്ണിന്റെ ജൈവഘടനയെ നിലനിർത്താൻ ആവശ്യമായ പ്രവൃത്തികൾ നടത്തണമെന്നും KD പ്രസേനൻ. ലോക ടൂറിസം ദിനത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ച് നില ബോട്ട് ക്ലബ്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമാണ് ബോട്ട് ക്ലബ് പ്രവർത്തനം തുടങ്ങിയത്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ വോളിബോൾ മത്സരങ്ങൾക്ക് മമ്പാൾ CAUP സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ 750 വിദ്യാർത്ഥികൾ മാറ്റിവരിക്കും. വാർത്തകൾ വിശദമായി. മണ്ണ് സംരക്ഷണം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി കാണണമെന്ന് KD പ്രസേനൻ MLA. ആലത്തൂർ ബ്ലോക്ക് തല മണ്ണ് പരിശോധനാ ക്യാമ്പയിനും മണ്ണർവ് കാർഷിക വിജ്ഞാന ബോധവൽക്കരണ സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഭൂമിയും മണ്ണും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അത് ജീവനുള്ള വസ്തുവാണ് എന്നതാണ്. അത് കേവലം ആ മണ്ണിൽ ജീവിക്കുന്ന നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ മാത്രമല്ല അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഭാഗമായി മണ്ണിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം. അപ്പോൾ ഒരു ജീവനുള്ള വസ്തുവിന്, ഒരു ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കൈകാര്യം ചെയ്യുന്നത് പോലെയായിരിക്കണം മണ്ണിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കാർഷിക വൃത്തിക്ക് അനുയോജ്യമായ അത് ഏറ്റവും കൂടുതൽ ജീവാംശമുള്ള മണ്ണാണ്. അതിനെ നമ്മൾ മേൽമണ്ണെന്നോ മറ്റേത് രൂപത്തിൽ വിളിച്ചു പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ജീവാവസ്ഥയുള്ള മണ്ണാണ്. കാർഷിക വൃത്തിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് പറഞ്ഞു ആ മണ്ണ് രൂപപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ഏതെങ്കിലും ഒരു കിണറിനകത്ത് നിന്ന്, ഏതെങ്കിലും പാതാളത്തിൽ നിന്ന് നമുക്ക് മണ്ണ് വാരിയെടുത്ത് കൊണ്ടുവന്ന് അത് മണ്ണാണ്, ആ മണ്ണിൽ നമുക്ക് കൃഷി ഇറക്കാമെന്ന് നിശ്ചയിച്ചാൽ ഇറക്കാൻ കഴിയില്ല എന്ന് നല്ല അനുഭവമുള്ളതാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് കൃഷിയോഗ്യമായ മണ്ണ്, ആ മണ്ണിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ മണ്ണ് ഇത്തരം ഒരു മണ്ണായി മാറുന്നതിന് വേണ്ടി എടുത്ത ഒരു കാലയളവാണ്. അതൊരു പക്ഷേ 1000 കണക്കിന് വർഷങ്ങൾ നീണ്ടുവന്ന ഒരു പരിശ്രമത്തിലൂടെ, പരിക്രമണത്തിലൂടെ രൂപാന്തരം പ്രാപിച്ച മണ്ണായി. മണ്ണിന്റെ ജൈവഘടനയെ നിലനിർത്താൻ ആവശ്യമായ പ്രവൃത്തികൾ നടത്തണമെന്നും KD പ്രസേനൻ പറഞ്ഞു. അമിതമായ രാസവളങ്ങളുടെ ഉപയോഗം മണ്ണിന്റെ ജൈവസമ്പത്ത് നശിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ഷൈനി, എ പ്രേമകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VV കുട്ടികൃഷ്ണൻ, റാണി ആർ ഉണ്ണിത്താൻ, വിവിധ കൃഷി ഓഫീസർമാർ എന്നിവർ സംസാരിച്ചു. ലോക ടൂറിസം ദിനത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ച നില ബോട്ട് ക്ലബ്. കുടുംബസമേതം ഇടവേളകൾ ചിലവഴിക്കാൻ ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ ആരംഭിച്ച നില ബോട്ട് ക്ലബ് ശ്രദ്ധ ആകർഷിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് കൊച്ചിൻ പാലത്തിനരികെ നില ബോട്ട് ക്ലബ് ആരംഭിച്ചത്. പെഡൽ ബോട്ടിംഗ് സൗകര്യവും കയാക്കിംഗ് ബോട്ട് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 വരെയുമാണ് സമയം. നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ വോളിബോൾ മത്സരങ്ങൾക്ക് കിഴക്കഞ്ചേരി മമ്പാട് സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ 750 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. Yeah.
ആദ്യ ദിനമായ വെള്ളിയാഴ്ച അണ്ടർ 17 വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടന്നു. 12 സബ് ജില്ലകളിൽ നിന്നായി 24 ടീമുകളാണ് ഇതിൽ മത്സരിച്ചത്. ശനിയാഴ്ച സബ് ജൂനിയർ വിഭാഗത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടക്കും. ഞായറാഴ്ച 19 വയസ്സിന് താഴെയുള്ളവരുടെ സീനിയർ മത്സരങ്ങൾ നടക്കും. 3 ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ 750 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. പാലക്കാട് ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്ന ഒരു മത്സരമാണിത്. ഒളിമ്പിക്സ് സ്പോർട്സ് വേണ്ടിയിട്ടുള്ള പാലക്കാട് ജില്ലാ ടീമിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. ഇന്ന് ഇവിടെ പാലക്കാട് ജില്ലയിലെ 12 സബ് ജില്ലയിൽ നിന്നുള്ള 24 ടീമുകൾ ഇന്ന് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന 2 ദിവസങ്ങളിലും സബ് ജൂനിയറും അതുപോലെ തന്നെ സീനിയർ ടീമിൻ്റെയും കളി ഇതേ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. ഇന്നിപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിഭാഗത്തിൽ ഏകദേശം ഫൈനലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ഇതിൻ്റെ ഫൈനൽ മത്സരം നടക്കും. 24 ടീമുകൾ 12 സബ് ജില്ലയിൽ നിന്നും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 12 ടീമുകൾ, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 12 ടീമുകൾ, അങ്ങനെ 24 ടീമുകളാണ് ഇന്നിവിടെ പങ്കെടുത്തത്. ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കോർട്ടുകളും സംവിധാനവും ഉള്ളത് ഈ സ്കൂളിലായതുകൊണ്ടാണ് ജില്ലാ കൺവീനറായിട്ടുള്ള ഡാനിമാഷ് മമ്പാട് സ്കൂളിനെ ഈ മത്സരത്തിന് വേണ്ടി വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശനിയാഴ്ച സബ് ജൂനിയർ വിഭാഗത്തിന് മത്സരമുള്ളൂ, അണ്ടർ 13 വിഭാഗവും, അതിലും 12 സബ് ജില്ലയിൽ നിന്ന് 24 ടീമുകളുണ്ടാവും. ഞായറാഴ്ച സീനിയറാണ് അണ്ടർ 19, അതിലും ഇതുപോലെ തന്നെ 24 ടീമുകൾ മത്സരത്തിലുണ്ട്. വെള്ളിയാഴ്ച നടന്ന ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം മത്സരത്തിൽ കൊല്ലങ്കോട് സബ് ജില്ല 1 സ്ഥാനം കരസ്ഥമാക്കി. മണ്ണാർക്കാട് ഉപജില്ല 2 സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊല്ലങ്കോട് സബ് ജില്ല 1 സ്ഥാനവും ആലത്തൂർ സബ് ജില്ല 2 സ്ഥാനവും കരസ്ഥമാക്കി. എരുമയൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ റിവോൾവിംഗ് ഫണ്ട് വിതരണവും SC വിദ്യാർത്ഥികൾക്കുള്ള മേശയും കസേരയും വിതരണം നടന്നു. KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. അനാവശ്യമായ ഏതെങ്കിലും കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടി ആർട്ടിക്കലിന് മുമ്പിൽ പ്രദർശന വസ്തുവാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മളെ ഫണ്ടിനെ വിനിയോഗിക്കാൻ പറ്റുകയാണ്. അവരെല്ലാം അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യേണ്ടവരില്ലേ എന്നാരും ധരിക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മേൽഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ അംഗീകാരം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന നിലപാടിൽ വെച്ചാണ്. ഇല്ലാത്ത പണം ഉണ്ടാക്കി അവിടെ നിന്നും ഇവിടെ നിന്നും പണം വാങ്ങിച്ച് ആർക്കും ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇല്ലാത്ത പണമുണ്ടാക്കി പത്രാസ് കാണിക്കാൻ വീടുകൾ കെട്ടിക്കൊടുക്കുന്ന ഒരാളിൻ്റെ ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഈ കേരളികൾ. അത് നമുക്ക് തകർത്തറിയണം, അത്തരമൊരു സംസ്കാരം തകർത്തറിയണം. അങ്ങനെ മാത്രമേ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാക്കിയെടുക്കുന്നു. ഇതുപോലുള്ള കെട്ടുകാഴ്ചകൾ വിവാഹ പന്തലുകളിൽ നമ്മൾ നിരന്തരം കാണിക്കാം. അതിൻ്റെ രക്തസാക്ഷികളെ സ്ത്രീകളാണ്. ആ സ്ത്രീകൾ തന്നെ വീണ്ടും അത് ആവർത്തിക്കാൻ സമൂഹത്തിന് ഒപ്പം നിൽക്കാൻ വേണ്ടി പാടില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാരൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ, എൻ രാജകുമാരൻ, കെ അൻഷിബ്, PM മഞ്ജു, സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സഹോദയ CBSE കലോത്സവത്തിന് ശനിയാഴ്ച സമാപനമാകും. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് 3 ദിവസങ്ങളിലായി കലോത്സവം നടക്കുന്നത്. തുടക്കം മുതൽ ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ തന്നെയാണ് മുന്നിൽ. ആദ്യ ദിവസം രചനാ മത്സരങ്ങളാണ് നടന്നത്. കാർട്ടൂൺ, ജലച്ഛായ, പോസ്റ്റർ, ഉപന്യാസം, പദ്യരചന തുടങ്ങിയ മത്സരങ്ങളിൽ ഓരോ കാറ്റഗറികളിലും 100+ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സംഘ നൃത്തത്തോടെയാണ് തിരശ്ശീല ഉയർന്നത്. പിന്നീട് നാടോടി നൃത്തവും മാർഗം കളിയും അരങ്ങേറി. രണ്ടാം ദിവസമായ ഇന്ന് ദഹ്മുട്ട്, കോൽക്കളി, ഒപ്പന, മോഹിനിയാട്ടം, മിമിക്രി, മോണോആക്ട് എന്നിവയും നടന്നു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലുള്ള കാറ്റഗറി 1, 2, 3, 4 എന്നിങ്ങനെ വേർതിരിച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. 28 വേദികളിലായി 140 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. മത്സരങ്ങൾ ശനിയാഴ്ച വൈകിട്ടോടുകൂടി സമാപിക്കും. ഇനി
പരിസര ശുചിത്വത്തിന്റെ ആവശ്യകത വിളിച്ചോതി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ മാരത്തോൺ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ശുചിത്വ സന്ദേശം നൽകി. സ്മിതേഷ്, മിനി ബാബു, അനുപമ എന്നിവർ സംസാരിച്ചു. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാഴപ്പിണ്ടി സമരം സംഘടിപ്പിച്ചു. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് എം പി നിർമ്മിച്ചിട്ടുള്ള ആ ബസ് സ്റ്റാൻഡ് നിങ്ങൾ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പ്രതീകാത്മകമായി ഞങ്ങൾ തന്നെ തുറന്നു കൊടുക്കും, പേടിക്കൊന്നും വേണ്ട, അത് ചെയ്യേണ്ട വരും. ഇതൊരു ചെറിയ സൂചനാ സമരമാണ്, ഒരു പ്രതീകാത്മക സമരമാണ്. ഇനി ഈ സഭ നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ ഇതുപോലെ ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ ഇവിടെ സതീശൻ പറഞ്ഞു, ഇവിടെ മാത്രമല്ല ഞാനും നിങ്ങളും ഈ സമരം ചെയ്യുന്നതിന് മുന്നിലുള്ള ബസ് സ്റ്റാൻഡ് അല്ല മറ്റേ ടൗൺ ഹാൾ, എത്ര കാലമായത് ഈ ടൗൺ ഹാൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ തിലകക്കുറി പോലുള്ള സ്ഥാപനമായിരുന്നു, പൊളിച്ചിട്ടു, അതിന്റെ അനക്സ് പൊളിച്ചിട്ടു, വർഷങ്ങളായി അത് പണി കഴിച്ചിട്ടില്ല. പാലക്കാട് ഈ ബി ജെ പി എന്നാണ് മുനിസിപ്പാലിറ്റി അധികാരത്തിൽ അന്ന് തൊട്ട്. ഒരു വികസനമില്ല, വികസനം നടക്കുന്നുണ്ട്, അവരുടെ പോക്കറ്റിലുള്ള വികസനം നടക്കുന്നുള്ളൂ, അല്ലാതെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു വികസനം നടക്കുന്നില്ല. ഇതിനെതിരെ പോരാട്ടേ പറ്റൂ. സി വി സതീഷ് അധ്യക്ഷനായിരുന്നു. ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ചിങ്ങന്നൂർ മനോജ്, ഹരിദാസ് മച്ചിങ്ങൽ, മോഹനൻ, എ കൃഷ്ണൻ, മിനി, അനുപമ, ബൈജു, സിന്ധു, രാധാകൃഷ്ണൻ, സലീം, മുസ്തഫ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണ് സംരക്ഷണം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി കാണണമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ. മണ്ണിന്റെ ജൈവഘടനയെ നിലനിർത്താൻ ആവശ്യമായ പ്രവൃത്തികൾ നടത്തണമെന്നും കെ ഡി പ്രസേനൻ. ലോക ടൂറിസം ദിനത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ച് നിള ബോട്ട് ക്ലബ്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമാണ് ബോട്ട് ക്ലബ് പ്രവർത്തനം തുടങ്ങിയത്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ വോളിബോൾ മത്സരങ്ങൾക്ക് മമ്പാൾ സി എ യു പി സ്കൂളിൽ തുടക്കമായി. 3 ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ 750 വിദ്യാർത്ഥികൾ മാറ്റിവയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.